എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു എൽ എൻ പിരിനുബിൾ സിസ്റ്റം റീൻറ്റേസ് ഇന്ന് നമ്മൾ അക്സസ് കൺട്രോൾ സിസ്റ്റത്തിനെ കുറച്ച് ചില ബേസിക്സ് നമുക്ക് കാണാം സോ ഈ ടോപ്പിക്കിന് എൻ്റർ ആണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ സെഷനിലെ കഴിയുമ്പോൾ നമുക്ക് കിട്ടും അക്സസ് കൺട്രോൾ സിസ്റ്റം പറഞ്ഞാൽ എന്താണ് ഓക്കെ അത് എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അത് കാണാൻ എങ്ങനെ ഉണ്ടാവും നമ്മളൊരു അക്സസ് കൺട്രോൾ സിസ്റ്റം ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് സ്പെസിഫിക്കേഷൻ നമുക്ക് നോക്കണം അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യും എങ്ങനെ വയർ ചെയ്യും അതേപോലെ നമ്മൾ ഒരു ബിൽഡിങ്സിനോ അല്ല ഒരു മെട്രോ സ്റ്റേഷൻസിനോ എയർപോർട്സിനോ നമുക്ക് വന്നിട്ട് ഒരു ആക്സസ് കൺട്രോൾ സിസ്റ്റത്തിനെ ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വയറിംഗ് ടോപ്പോളജിയും സിസ്റ്റം ആർക്കിടെക്ചറും എങ്ങനെ ഉണ്ടാവുമെന്ന് കുറിച്ച് നമുക്ക് കാണാം സോ ആക്സസ് കൺട്രോൾ സിസ്റ്റം ഇതിൻ്റെ ഫസ്റ്റ് പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇത് എന്തിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യണേ ഇത് എന്താണ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് റിസ്റ്റിക്സ് ദ എൻട്രി ടു എ പ്രോപ്പർട്ടി എ ബിൽഡിംഗ് ആർ എ റൂം അതാണ് ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഓക്കെ സോ ഈ കൺട്രോൾ സിസ്റ്റം തീരുമാനിക്കും ആര് ഉള്ളിൽ പോകണം ഓക്കെ എങ്ങനെ പോകണം ഏതിൻ്റെ വഴിക്ക് പുറത്ത് വരണം ഓക്കെ എപ്പോൾ പോകണം എങ്ങനെ പോകണം ഇത് കാര്യങ്ങളും നമ്മൾ അക്സസ് കൺട്രോൾ സിസ്റ്റം വെച്ച് തീരുമാനിക്കാൻ പറ്റും ഈ കൺട്രോൾ സിസ്റ്റത്തിൽ ബേസിക് ആയിട്ടുള്ള സിസ്റ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ടാവും അതേപോലെ ഇൻപുട്ട് ഡിവൈസ് അതാണ് ഈ ഡോറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഡിവൈസ് അടുത്തതായിട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയാൻ കൂടെ ലോക്കിംഗ് ഡിവൈസസ് അടുത്തത് നമ്മൾ കുറേ മൾട്ടിപ്പിൾ ഡിവൈസസ് അതിൽ യൂസ് ചെയ്യാൻ പോകണം അപ്പോൾ അത് എല്ലാത്തിനും ഐഡൻറ്റിഫിക്കേഷൻ ടാഗിങ്സ് നമുക്ക് വേണം അതേപോലെ ഇൻഡിവിജ്വൽ ഈച്ച് ആൻഡ് എവ്രി യൂസേഴ്സിനും നമുക്ക് അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്രിഡൻഷ്യൽസ് നമുക്ക് അസൈൻ ചെയ്യണം ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞാൽ ലിഫ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാം ബാങ്കിങ് സെക്ടേഴ്സിൽ നമുക്ക് അക്സസ് കൺട്രോൾ സിസ്റ്റമെന്ന് യൂസ് ചെയ്യാൻ പറ്റും മെട്രോ സ്റ്റേഷൻസ് എയർപോർട്ട്സ് കോർപ്പറേറ്റ് ഓഫീസസ് മൾട്ടി സ്റ്റോറേജ് ബിൽഡിങ്സിൽ നേവിയിൽ ആർമി എയർഫോഴ്സ് നമ്മുടെ വീട്ടിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും ഇതൊരു എക്സാമ്പിളാണ് ഇത് കാണാൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ഫോട്ടോസാണ് മെട്രോ സ്റ്റേഷൻസിലുള്ള ഒരു കാർഡ് റീഡേഴ്സ് എന്നും അക്സസ് കൺട്രോൾ സിസ്റ്റമാണ് ഇത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഈ സോ ബാരിയേഴ്സ് ബോളേർസ് എല്ലാം നമുക്ക് കാർഡ് വെച്ച് അക്സസ് ചെയ്യാൻ പറ്റും ഇത് കൺട്രോൾ പാനൽസ് ആണ് നമ്മൾ ഇത് യൂസ് ചെയ്യാനുള്ള കൺട്രോൾ പാനൽസ് ഇതല്ലാതെ മാഗ്നറ്റിക് ലോക്സ് കാർഡ് റീഡേഴ്സ് നോട്ടിഫിക്കേഷൻ ബെൽസ് ഇലക്ട്രോണിക് ബെൽസ് എസ് എം ബി എസ് പവർ സപ്ലൈ ഇത് വന്നിട്ട് നോർമൽ ടു തേർട്ടി വോൾട്ട് വർക്ക് ആവത്തില്ല ഇതിന് നമുക്ക് ട്വൻ്റി ഫോർ വോൾട്ടോ അല്ലെങ്കിൽ ട്വൽവ് വോൾട്ട് കൊടുക്കണം അതിന് എസ് എം ബി എസ് നമുക്ക് വേണം ഇത് എമർജൻസി ബട്ടൺസ് ഇത് വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഇൻപുട്ട് ഡിവൈസസ് ആണ് സോ നമുക്ക് കാർഡ് ടെക്നോളജീസ് നമുക്ക് പോയാൽ മോർ ദൻ നയൻ ടെക്നോളജീസ് ഉണ്ട് മാഗ്നറ്റിക് സ്ട്രൈപ്പ് വീ ഗാർഡ് അപ്രോക്സിമിറ്റി ബേരി ഇൻഫെറൈറ്റി ഇൻഫ്രാ റൈറ്റ് ബാർ കോഡ് ഹോളിറത്ത് അങ്ങനെ കുറേ ടെക്നോളജീസ് ഉണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി നമുക്ക് നോക്കുമ്പോൾ സ്മാർട്ട് കാർഡ്സും ഓപ്റ്റിക്കൽ സ്റ്റോറേജും ആണ് സോ നേരത്തെ പറഞ്ഞ മാതിരി ഒരു അക്സസ് കണൽ സിസ്റ്റം നമുക്ക് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയേണ്ട സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായി ഡിവൈസ് എന്ന് പറയുന്നത് കാർഡ് റീഡറാണ് ഈ കാർഡ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ട്വൽവ് വോൾട്ട് അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ വോൾട്ട് നമുക്ക് ആവശ്യമുണ്ട് ഇത് നമ്മൾ ഒരു കാർഡിനെ ഇതിനെടുത്തു കൊണ്ട് വയ്ക്കുമ്പോൾ ഇമ്മീഡിയറ്റലി അതിൻ്റെ ക്രിഡൻഷ്യൽസിന് റീഡാക്കിയിട്ട് ഓക്കെ ഇതുപോലെ ഈ പർട്ടിക്കുലർ ഡോറിനെ അൺലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞ റിക്വസ്റ്റിനെ സെർവറിനെ അയക്കും അതാണ് ഈ കാർഡ് റീഡറിൻ്റെ പണി ഇത് എങ്ങനെ അയയ്ക്കുമെന്ന് പറഞ്ഞാൽ കാർഡ് റീഡറിൽ നിന്ന് കൺട്രോൾ പാനലിലും ഫ്രം ദ കൺട്രോൾ പാനൽ ആ റിക്വസ്റ്റ് സർവറിന് പോകും ഇങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ആവാൻ പോകുന്നത് കാർഡിന് രണ്ടിഞ്ചു അല്ലെങ്കിൽ സിക്സ് ഇഞ്ച് അപ്രോക്സിമേറ്റി പ്രോപ്പറായിട്ട് റീഡാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യണം ഈ കാർഡ് റീഡർ എവിടെ ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഡോറിൻ്റെ ഔട്ട് സൈഡ് പെറിമീറ്ററിലാണ് ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോഴാണ് ഡോർ അൺലാക്ക് ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാവും ഈ അക്സസ് കൺട്രോൾ സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് നമുക്ക് ഈ കാർഡ് അല്ലാതെ നമുക്ക് പിൻസ് കൊടുക്കാം ബയോമെട്രിക്സ് കൊടുക്കാം സ്മാർട്ട് ഫോൺസിന് ഉള്ള ക്രെഡൻഷ്യൽസും നമുക്ക് ഇതിന് യൂസ് ചെയ്യാൻ പറ്റും അടുത്തതായിട്ട് നമ്മൾ ഫീൽഡ് ഡിവൈസില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് കാർഡ് റീഡർ നമുക്ക് പറഞ്ഞ് പുഷ് ബട്ടൺസിനെ കുറിച്ച് നമുക്ക് ആൾറെഡി അറിയാം ഓക്കെ സെയിം ഫയർലൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന മാറി ഒരു സിസ്റ്റം ആണ് പുഷ് ബട്ടൺസ് അടുത്തതായിട്ട് അക്സസ് ഡോർ പാനലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതിനെ കൺട്രോൾ പാനൽ എന്ന് പറയും മെയിൻ കൺട്രോൾ പാനൽ എന്ന് പറയും ഡോർ കൺട്രോൾ പാനൽ എന്ന് പറയും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കണക്റ്റാക്കുന്ന സി പി യുസ് ഉണ്ടാവും ഐവോസ് ഉണ്ടാവും നമ്മളെങ്ങനെ പി എൽ സി സിസ്റ്റത്തിന് ഡിസൈൻ ചെയ്യണ മാറി സി പി യു മോഡ്യൂൾസ് പ്ലസ് ഐഗോ ഡി വൈസും വെക്കാം അല്ലെങ്കിൽ ഐഗോ ഡിവൈസ് മാത്രം വെച്ചിട്ടും കൂടെ ഈ സിസ്റ്റത്തിന് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും ഒരു വാലിഡായ കാർഡ് നമ്മൾ കാർഡ് കാർഡിട്ടിന് മുന്നേ പ്രസൻറ്റ് ചെയ്താൽ ഇമീഡിയറ്റ്ലി ഈ പാനല് ഒരു റിക്വസ്റ്റിന് റിസീവ് ചെയ്യേണ്ടി എന്ത് റിക്വസ്റ്റ് റിസീവ് ചെയ്യാൻ ഈ പർട്ടിക്കുലർ ഡോറിനെ അൺലോക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇമീഡിയറ്റ്ലി ഇത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ ഡോറിന് അൺലോക്ക് ചെയ്യാനുള്ള സ്പെസിഫിക് റിലേ ആ ഡോർ വയറിൽ കണക്റ്റ് ആയിട്ടുണ്ടാവും ആ ഈ റിക്വസ്റ്റ് ആ റിലേന് കൊടുത്തിട്ട് റിലേനെ ട്രിഗർ ചെയ്യും ഇമീഡിയറ്റ് റിലേ ട്രിഗർ ആയതിനു ശേഷം എന്താകുന്നു എന്ന് പറഞ്ഞാൽ ആ ലോക്ക് അൺലോക്ക് ചെയ്യാനുള്ള പവർ കിട്ടിയിട്ട് അത് അൺലോക്ക് ആവും ഇങ്ങനെയാണ് ഒരു അക്സസ് കൺട്രോൾ ഡോറ് ആ പർട്ടിക്കുലർ മാഗ്നറ്റിക് ലോക്കിന് റിലേന്റെ വഴിക്ക് കമാൻഡ് കൊടുക്കുന്നുണ്ട് സോ ഈ അക്സസ് കൺട്രോൾ സെർവർ ഇതിന്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ അത്രയും അക്സസ് ചെയ്യാനുള്ള ഡേറ്റാബേസും പെർമിഷൻസ് എല്ലാം വന്നിട്ട് ഈ അക്സസ് കൺട്രോൾ സിസ്റ്റിന്റെ സെർവറിലാണ് സ്റ്റോർ ആയിട്ടുണ്ടാവും സ്പെസിഫിക് ആയിട്ട് പറയണമെന്ന് പറഞ്ഞാൽ ഇതാണ് ബ്രെയിൻ എന്ന് പറയണം ഓക്കെ സൊ ഇതെന്ത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇതാണ് തീരുമാനിക്കാൻ പോകുന്നത് നമ്മൾ കാണിച്ച കാട് ശരിയായ കാർഡാണ് ഇല്ലേ അതിൻ്റെ ക്രെഡെൻഷ്യൽസ് കറക്റ്റായിട്ടുണ്ടോ അവർ കാണിച്ച ക്രെഡൻഷ്യൽസ് അനുസരിച്ച് ഈ കൺസേൺ ഡോറിനെ ഓപ്പൺ ചെയ്യണോ വേണ്ടെന്ന് തീരുമാനം എടുക്കാൻ പോണത് ഈ സർവറാണ് അതിന് ശേഷം ഈ സെർവറെ നമുക്ക് ലോക്കൽ വിൻഡോസിലും ഇൻസ്റ്റാൾ ചെയ്യാം ലിനെക്സ് സർവേഴ്സിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഈ എല്ലാ ഡോർ റീഡേഴ്സിൻ്റെ ക്രെഡൻഷ്യൽസും ഇതിൽ സ്റ്റോർ ആയിരിക്കും ഇതല്ലാതെ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസിനെ പാസ്റ്റിൽ നടന്ന ഡേറ്റാസിനെയും ഈവെൻറ്സിനെയും പർട്ടിക്കുലർ ടൈം പീരിയഡിൽ നടന്ന എല്ലാ കാര്യങ്ങളും ട്രാക്ക് ചെയ്ത് നമുക്ക് ഓരോരോ ആക്ടിവിറ്റീനെയും റെക്കോർഡ് ചെയ്യാൻ പറ്റും ഇതിനു വേണ്ടി സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇതല്ലാതെ നമ്മൾ ഇതിൽ ഈ തരം കണക്ടിവിറ്റി പ്രോപ്പറായിട്ടുണ്ടാ അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പ്രൈമറി പവർ സപ്ലൈ ഇതിന് പ്രോപ്പറായിട്ടുണ്ടാ ഇതിന് സെക്കൻഡറി പവർ സെലും ഏറ്റവും ആണ് നമ്മൾ ഇത് യൂസ് ചെയ്യാനുള്ള ഏതൊരു എക്യപ്മെന്റ് യൂസ് ചെയ്താലും ശരി അതിന്റെ മെക്കാനിക്കൽ പ്രൊഡക്ഷൻസ് ഓവർ കറണ്ട് പ്രൊഡക്ഷൻസ് പ്രോപ്പറായിട്ടുണ്ടാ ട്രാൻസിൻ വോൾട്ടേജ് സർച്ച് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ബാറ്ററി ബാക്കപ്പ് ഇതെല്ലാം ഉണ്ടാന്ന് നമുക്ക് നോക്കണം ഏറ്റവും ആയ കാര്യം എൻ എഫ് പി എ സെവൻറ്റീൻ നാഷണൽ ഇലക്ട്രിക് കോഡ് ആർട്ടിക്കൽ സെവൻ ഹൺഡ്രഡ് ആൻഡ് എൻ എഫ് പി എ ഹണ്ട്രഡ് ആൻഡ് ടെൻ സ്റ്റാൻഡേർഡ് ഫോർ എമർജൻസി ആൻഡ് സ്റ്റാൻഡ് ബൈ പവർ സിസ്റ്റംസ് എന്ന് പറയുന്ന ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിനെ കംപ്ലൈ ചെയ്തിരിക്കണം നമ്മൾ ഏത് എക്യൂപ്മെൻറ് ഇതിന് ചൂസ് ചെയ്താൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ഇപ്പോൾ സപ്പോസ് എന്തെങ്കിലും ഒരു പവർ കട്ട് ആയാൽ ഇമീഡിയറ്റ്ലി ഈ സിസ്റ്റം വിതിൻ ടെൻ സെക്കൻഡ്സിൽ റെസ്യൂം ചെയ്യണം കാരണം അക്സസ് കൺട്രോൾ സിസ്റ്റം നല്ല ക്രിറ്റിക്കലായ സിസ്റ്റമാണ് ഇത് എൻ എഫ് പി എ ട്രിപ്പിൾ വൺ സ്റ്റാൻഡേർഡ് ഓൺ സ്റ്റോർഡ് ഇലക്ട്രിക്കൽ എനർജി എമർജൻസി ആൻഡ് സ്റ്റാൻഡ് ബൈ പവർ സിസ്റ്റം എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്സിനെ ഫോളോ ചെയ്തിരിക്കണം അടുത്തതായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ഇൻപുട്സിനും ഔട്ട്പുട്ടിനും അനുസരിച്ചാണ് ഇതിനുള്ള കൺട്രോളേഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്താണ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഏറ്റവും ഈസി ആയിട്ട് ഇരിക്കണം അതേപോലെ മെയിൻറ്റനൻസ് ഫ്യൂച്ചറിലും ഈസി ആയിട്ടിരിക്കണം അതുപോലെയാണ് നമ്മൾ സിസ്റ്റത്തിന് ഡിസൈൻ ചെയ്യണം അതേപോലെ ബാറ്ററി ബാക്ക് കണക്ഷൻസ് പ്രോപ്പറായിട്ടുണ്ട ഇൻ കേസ് ഓഫ് എമർജൻസി കണ്ടീഷൻസ് അതേപോലെ റീഡ് ചെയ്യുന്ന എല്ലാ കാർഡ് റീഡേഴ്സും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതിനുള്ള കറക്റ്റ് പ്രോട്ടോകോൾസ് എക്സാമ്പിൾ ആർ എഫ് ഫോർട്ടി ഫൈവ് പ്രോട്ടോകോൾസ് ഒക്കെ പ്രോപ്പറായിട്ട് ഉണ്ടാന്ന് നമുക്ക് കൺഫേം ചെയ്യണം അതേപോലെ ഫ്യൂസേസ് കറക്റ്റായിട്ട് കൊടുക്കണം കാരണം ആ കറക്റ്റ് ഫ്യൂസേസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് മെയിൻ്റനൻസ് ടൈമിൽ ഇഷ്യൂസ് അധികം വരാതെ നമുക്ക് ആ ടൈമിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അതേപോലെ എന്തെങ്കിലും ഒരു ട്രബിൾ ഷൂട്ടിംഗ് പർപ്പസിനോ ഏതെങ്കിലും ഒരു പ്രോഗ്രാമേഴ്സോ അല്ലെങ്കിൽ കൺസേൺ ഫീൽഡ് പീപ്പിൾസോ ആ പർട്ടിക്കുലർ പാനലിൽ അക്സസ് ചെയ്യുമ്പോൾ എൽ ഇ ഡിയിൽ ഡിസ്പ്ലേ ഇരിക്കുക ആ എൽ ഇ ഡി ഡിസ്പ്ലേയിൽ ഇൻഫർമേഷൻസ് ഇരിക്കണം ഇത് വർക്ക് ആവേണ്ട ഇല്ലേ എന്തെങ്കിലും എററൊക്കെ എറിയുക ആ പർട്ടിക്കുലർ എറർ കൂടെ അതിൽ ഡിസ്പ്ലേ ആകണം അതേപോലെ എപ്പോഴും ഒരു സെക്യൂരിറ്റി സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോഴോ പ്ലാൻ ചെയ്യുമ്പോഴോ ഓക്കെ എൻ എഫ് പി എ സെവൻ ട്രി വൺ സ്റ്റാൻഡേർഡ്സ് കംപ്ലൈ ആയിട്ടുണ്ടായില്ലേന്ന് നോക്കണം ഈ സ്റ്റാൻഡേർഡ്സ് ആണ് നമുക്ക് ഇലക്ട്രോണിക് പ്രീമിയം സെക്യൂരിറ്റി സിസ്റ്റത്തിനെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത്രയും സ്റ്റാൻഡേർഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോക്കണമെങ്കിൽ ലോ വോൾട്ടേജ് കേബിൾസ് സോ ലോ വോൾട്ടേജ് കേബിൾസ് പ്രോപ്പറായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യണം ഇതിൽ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമുക്ക് ഇതാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയ പാർട്ട് ഓക്കെ സോ നമുക്ക് ടു കോർ കേബിൾ എവിടെ യൂസ് ചെയ്യണം അല്ല മൾട്ടി കോർ കേബിൾസ് ഇതിന് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് നമ്മുടെ നമ്പർ ഓഫ് ഡിവൈസസിനനുസരിച്ച് നമ്മുടെ സിപ്യൂനുസരിച്ച് നമുക്ക് ഈ കൺട്രോൾ ലോ വോൾട്ടേജ് കേബിൾസിനെ നമുക്ക് യൂസ് ചെയ്യണം പവർ കൊടുക്കാൻ ഏത് കേബിൾസ് യൂസ് ചെയ്യണം അതേപോലെ സിഗ്നൽസ് സെൻഡാക്കാൻ ഏത് കേബിൾസ് യൂസ് ചെയ്യണം എന്നെല്ലാം നമുക്ക് മുൻകൂട്ടിയെ തീരുമാനിക്കണം അടുത്തതായിട്ട് ഈ ആക്സസ് കൺട്രോൾ എക്വിപ്മെൻറ്റിനെ വന്നിട്ട് യു എൽ ടു നയൻ ഫോർ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്സ് നമ്മൾ കംപ്ലൈ ചെയ്തിട്ട് നമുക്ക് ചൂസ് ചെയ്യണം അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഇതിൽ കാണിച്ചിട്ടുള്ള കുറേ എക്യുപ്മെൻറ്സ് ഇതിലുണ്ട് റീഡറ് സൗണ്ടറ് ബ്രേക്ക് ഗ്ലാസ് ഫയർ അലാം സിസ്റ്റം പൊസിഷൻ സെൻസാസ് ഡോർ ലോക്ക് ഡോർ ഹോൾഡേഴ്സ് എന്ന് പറയുന്ന എല്ലാ സിസ്റ്റത്തിനെയും നമുക്ക് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം ഓക്കെ നേരത്തെ പറഞ്ഞ മാതിരി ഈ സിസ്റ്റത്തിനെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് നമ്മൾ ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത് ആ ഡിസൈൻ ലേ ഔട്ട് ഇരിക്കണം ഡിസൈൻ ലേ ഔട്ടിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം അതിനനുസരിച്ച് കേബിൾസിനെ റൺ ചെയ്യണം അതായത് ഇൻസ്റ്റാൾ ചെയ്യണം രണ്ടാമത്തേത് നമുക്ക് നമ്മുടെ റീഡേഴ്സിനെ കാർഡ് റീഡേഴ്സിനെ ഡോറിൻ്റെ അടുത്ത് ഇൻസ്റ്റാൾ ചെയ്യണം അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് സെറ്റപ്പ് ചെയ്തതിന് ശേഷം പ്രോപ്പർ വയറിങ് കണ്ടിന്യൂറ്റി ടെസ്റ്റ് കേബിൾസിനെ ചെയ്തതിന് ശേഷം അത് ടെർമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യണം ഇതെല്ലാം ചെയ്തതിന് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ അക്സസ് കൺട്രോൾ പാനൽസിനെ ഐ ടി റൂംസിൽ ഇൻസ്റ്റാൾ ചെയ്യണം സോ ഫീൽഡ് ഡിവൈസില് നിന്ന് കൺട്രോൾ പാനൽസില് നമുക്ക് ടെർമിനേറ്റ് ചെയ്യണം വയർസിനെ അതിനുശേഷം ശേഷം ഡോർസ് ഇൻസ്റ്റാൾ ചെയ്യും ഡോർസ് ഇൻസ്റ്റാൾ ആയതിന് ശേഷമാണ് നമുക്ക് ലോക്സിനെ ഇൻസ്റ്റാൾ ചെയ്യണം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡോർ അക്സസ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് ഒന്ന് സെറ്റപ്പ് ചെയ്യണം ഇതാണ് തീരുമാനിക്കാൻ പോകുന്നത് എന്തൊക്കെ സിസ്റ്റത്തിന് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് വന്നിട്ട് വർക്കേഴ്സിനെ വെച്ചിട്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ വെച്ചിട്ടും കൂടെ നമുക്ക് മോക്കപ്പ് ചെയ്തിട്ട് ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും അതേപോലെ നെക്സ്റ്റ് ഫോർമോസ്റ്റ് തിങ് ഈ പി സിയിൽ നമുക്ക് അക്സർ കൺട്രോളിനുള്ള സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം അതിലാണ് നമ്മൾ റൂൾസ് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത് ആ സെറ്റപ്പ് ചെയ്ത റൂൾസിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യണം അതേപോലെ ഓരോരോ ഡോർസിൻ്റെ സ്റ്റേറ്റസിനെ നമുക്ക് മോണിറ്റർ ചെയ്യണം അത് ഓപ്പൺ ആയിട്ടുണ്ടോ ക്ലോസ് ആയിട്ടുണ്ടോ ഓക്കെ എന്തെങ്കിലും ഫോൾട്ട് വർക്കറായിട്ടുണ്ടോ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും നമ്മൾ മോണിറ്റർ ചെയ്യണം അതേപോലെ ഓട്ടോമാറ്റിക് അൺലോക്ക് ഫീച്ചർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് എന്താണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഫയർ ഫയറലം അക്കനായാൽ ഓക്കെ ഇമ്മീഡിയറ്റ്ലി എല്ലാ ഡോർസും ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആകണം അതേപോലെ എന്തെങ്കിലും നേരത്തെ പറഞ്ഞ മാതിരി ഈവെൻറ്റ്സ് പാസ്റ്റ് റെക്കോർഡ്സ് ഇതെല്ലാത്തിനെയും നമുക്ക് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യണം അതിനുള്ള റിപ്പോർട്ടിംഗ് ഫീച്ചേഴ്സ് എനേബിൾ ആയിരിക്കണം ഇതെല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യണം സോ ഇതൊരു ഇത് എങ്ങനെ വയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഡോർ കോണ്ടാക്റ്റ് ആണ് ഇതൊരു ഇലക്ട്രിക് മാഗ്നറ്റ് ആണ് ഇത് നമ്മുടെ കാർഡ് റീഡർ ഇത് ഇൻപുട്ട് ഡിവൈസ് ആണ് ഇത് എമർജൻസി പുഷ് ബട്ടൺ ഡോറിൻ്റെ ഉള്ളിൽ സപ്പോസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയാൽ ഡോ റീഡർ പ്രോപ്പറായിട്ട് വർക്ക് ആയില്ല ഉള്ളിൽ പോയി ആൾ കുടുങ്ങിപ്പോയാൽ അവർ രക്ഷപ്പെട്ട് വരാൻ നമ്മൾ എമർജൻസി എക്സിറ്റ് ബട്ടൺസ് ചെയ്യും ഇത് രണ്ടും ഇൻപുട്ട് ഡിവൈസ് ആണ് ഇത് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ഇത് രണ്ടിനെയും നമ്മൾ കൺട്രോൾ പാനൽ എന്ന് വരുന്ന റിലയിലാണ് കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ സോ നേരത്തെ പറഞ്ഞ മാതിരി ഡിഫറൻറ്റ് ടോപ്പോളജീസിനെ കുറിച്ച് നമുക്ക് കാണാം ഇതെങ്ങനെ വയർ ചെയ്യുമെന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ ആണ് ഇത് നോർമൽ ടു തേർട്ടി വോൾട്ട് സപ്ലൈയിൽ വർക്ക് ആവത്തില്ല ഇതിന് നമുക്ക് ഇത് ട്വൽവ് വോൾട്ടിൽ നമുക്ക് ഓർ ചെയ്യിപ്പിക്കാം അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ വോൾട്ട് സപ്ലൈ യൂസ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ചെയ്യാം അത് കാരണമാണ് ഇത് എക്സ്ട്രാ ലോ വോൾട്ടേജ് സിസ്റ്റം എന്ന് നമുക്ക് പറയുന്നത് സോ നേരത്തെ പറഞ്ഞ മാതിരി ഒരു മെട്രോ സ്റ്റേഷൻസിലോ എയർപോർട്ട്സിലോ ഓക്കെ മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ്സിലോ നമ്മൾ ഒരു അക്സസ് കൺട്രോൾ സിസ്റ്റം വെക്കണമെന്ന് പറഞ്ഞാൽ അതിന് വയറിംഗ് ടോപ്പോളജി നമുക്ക് ഉണ്ടാക്കണം അല്ലെങ്കിൽ സിസ്റ്റം ആർക്കിടെക്ചർ ഉണ്ടാക്കണം അത് ഉണ്ടാക്കിയ ഇത് ഒരു ആണ് നമ്മൾ ഐ പി റീഡേഴ്സ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇതെല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് റൂംസ് ആണ് ഇത് എല്ലാ എക്യൂപ്മെൻറ്റ്സും ഒരു ഒരു റൂംസിലുണ്ട് അവിടെ നിന്ന് വരെ കൂടിയത് ആ ഐ പി റീഡേഴ്സിൻ്റെ വഴിക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ഇത്തരം രണ്ട് ഹബിൽ കണക്ട് ആക്കിയിട്ട് നമുക്ക് പി എസ് സി ആക്കി ഇത് ബിൽഡിങ്ങിനനുസരിച്ച് ഇത് നമ്മൾ തീരുമാനിക്കണം അല്ല വലിയ ബിൽഡിംഗ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ കൺട്രോളേഴ്സ് സോൺ വൈസ് സ്പിറ്റ് ആക്കിയ എക്സാമ്പിൾ ഒരു മൾട്ടി സ്റ്റോറേജ് ടെൻ ഫ്ലോർസ് പതിമൂന്ന് ഫ്ലോർ ഉള്ള ഒരു സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്ത് നമുക്ക് ഡയറക്ഷൻ വൈസ് അത് സോൺസിനെ സ്പിറ്റ് ആക്കാം ഓക്കെ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് ആ ഒരു ഓരോരു റീജ്യനിൽ നമുക്ക് ഐ ടി റൂംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പർട്ടിക്കുലർ ഐ ടി റൂംസിൽ കൺട്രോളേഴ്സ് വെച്ചിട്ട് നമ്മൾ സോൺസിൽ ഇരിക്കുന്ന ഡോർസിൻ്റെ ഡിവൈസസിനെ നമുക്ക് ആ കൺട്രോൾ പാനലിൽ കണക്ട് ആക്കാം പിന്നെ അവിടെ നിന്ന് നെറ്റ്വർക്ക് കേബിളിൻ്റെ വഴിക്ക് ഇത്തരം ഹബിൻ്റെ സ്വിച്ച് വഴി നമുക്ക് പി സിസിന കൂടെ കണക്ട് ചെയ്യാൻ പറ്റും അല്ല നമുക്ക് ഇൻ്റലിജൻറ്റ് റീഡേഴ്സ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ത്രൂ ആർ എസ് പൊലിറ്റി കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റായിട്ട് മെയിൻ കൺട്രോൾ പള്ളി കണക്ട് ആക്കിയിട്ട് ടെർമിനൽ സർവറിൻ്റെ വഴിക്ക് ഇത്തരം സ്വിച്ച് വഴി നമുക്ക് പി സിക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അല്ല നമുക്ക് വന്നിട്ട് ഓരോരോ ഡോറിൻ്റെ അടുത്ത കൺട്രോൾ പാനൽ വേണമെന്ന് പറഞ്ഞ് നമുക്ക് ഡിസൈൻ ചെയ്യാം ഇതെല്ലാം വന്നിട്ട് ബേസ്ഡ് ഓൺ ദ പ്രോജക്റ്റ് ബഡ്ജറ്റ് ഓക്കെ ബ്രീ ബേസ്ഡ് ഓൺ ദ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യം നമ്മുടെ ഇൻസ്റ്റാളേഷൻ പർപ്പസും ഈസി ആയിട്ട് ഇരിക്കണം അതേപോലെ മെയിൻ്റനൻസും ഫ്യൂച്ചറിൽ ഈസി ആയിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ സിസ്റ്റം നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും ഓക്കെ നന്ദി നമസ്കാരം പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയണം ഞങ്ങളുടെ കൂടെ പ്രോജക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് എൽ എൻ പി റൂ സിസ്റ്റം റൈഡർ ഞങ്ങൾ ബിൽഡിങ്ങിനും ഹോം ഓട്ടോമേഷനും ഡിസൈൻ ഇൻസ്റ്റാളേഷൻ ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ് കൺസൾട്ടൻ സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കാറുണ്ട് അതേപോലെ സോളാർ പവർ പ്രോജക്ട്സ് റിലേറ്റഡായിട്ട് ഡിസൈൻ ഇൻസ്റ്റാളേഷൻ ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ് അതെല്ലാം ഓൺ ഗ്രിഡ് ഓഫ് ഗ്രിഡ് ഹൈഗ്രിഡ് എല്ലാ സിസ്റ്റത്തിനും ഞങ്ങൾക്ക് ഡിസൈൻ ഇൻസ്റ്റാളേഷൻ ടെസ്റ്റിംഗ് സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കാറുണ്ട് നന്ദി നമസ്കാരം